C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. ഞങ്ങൾ വഴക്കുണ്ടാക്കാനൊന്നും വന്നതല്ല, നിങ്ങളുടെ വളർത്തുമുളെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. കാർത്തൂൺ എന്തിനാ നിങ്ങൾ കാണുന്നേ? കൊല്ലാനായിരിക്കും. കൊല്ലാനും തിന്നാനും ഒന്നും അല്ല, അവളോട് ചില കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാനാ. അവൾക്ക് അറിയാത്ത കാര്യങ്ങൾ. നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഞങ്ങൾക്കൊന്നും വേണ്ട, എന്നാ എല്ലാവരും അറിഞ്ഞ സത്യങ്ങൾ ഇനി അവള് മാത്രം അറിയാതിരിക്കുന്നത് എന്തിനാണെന്ന് തോന്നി. അതുകൊണ്ടാ അതിനെപ്പറ്റി സംസാരിക്കാൻ വന്നത്. എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? നിനക്കൊരച്ഛനുണ്ട്, ആ അച്ഛനെ നീ തിരിച്ചറിഞ്ഞു. എന്നാ അമ്മയില്ലാതെ ഇവിടെ നമ്മൾ ആരും ജനിക്കത്തില്ല. നിന്നെ നൊന്ത് പ്രസവിച്ചിട്ട് കൊടുങ്കാട്ടിൽ ഉപേക്ഷിച്ചു പോയ ആ അമ്മയാരാണെന്ന് നിനക്കറിയോ? നിങ്ങൾക്കൊക്കെ ഇത് എന്തിന്റെ കേടാ? നീയൊക്കെ എന്ത് ഭാവിച്ചിട്ട് ഇങ്ങോട്ട് വന്നിരിക്കുന്നേ? ഞങ്ങൾ ഒന്നും ഭാവിച്ചിട്ടല്ല ഇങ്ങോട്ട് വന്നത്. ഇവളോട് മാത്രമായിട്ട് ഇനി ഒന്നും ഒളിപ്പിക്കണ്ടെന്ന് കരുതി. മഞ്ജു പറഞ്ഞത് കേട്ടില്ലേ? എന്തൊളിപ്പിച്ചെന്നാ നിങ്ങൾ ഈ പറയുന്നേ? നിങ്ങൾക്കറിയില്ലേ? അണ്ണാ, അടിയും കൊടുത്ത് രണ്ടിനെയും കൂടി ഇവിടുന്ന് പുറത്താക്കടാ. വേണ്ട, എന്റെ അമ്മയെ പറ്റി പറയാനാണെങ്കിൽ അതെനിക്ക് കേൾക്കണം. അതിനെപ്പറ്റി പറയുന്നതിൽ എന്താ തെറ്റ്? എന്റെ അമ്മ ആരെന്നറിയാൻ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. ഈ ലോകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന സ്ത്രീയാ അവര്. എങ്കിലും അവരെ പറ്റി ഇവർക്ക് രണ്ടുപേർക്കും അറിയാമെങ്കിൽ ആ പേരൊന്ന് കേൾക്കുന്നത് നല്ലതാ. നിന്റെ മുന്നിലൂടെ അവരൊരുപാട് തവണ പോയിട്ടുണ്ട്. നിന്നെ ഇപ്പൊ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും മറ്റു മക്കളെ തള്ളിക്കളഞ്ഞിട്ട് നിനക്ക് വേണ്ടി ഭ്രാന്ത് പിടിച്ച് ഓടുന്ന ഒരാളാ നിന്റെ അമ്മ. ഇനി ഒരു മറയുടെ ആവശ്യമൊന്നുമില്ല. നിനക്കിപ്പോ ഒരു പരിധി വരെ ആളാരാണെന്ന് മനസ്സിലായി കാണുമല്ലോ. അതേടി, നീ അരികിലേക്ക് വന്നപ്പോ, നീ മകളാണെന്ന് തിരിച്ചറിഞ്ഞപ്പോ എന്നെ പാടെ തള്ളിക്കളഞ്ഞ ഒരു അമ്മയുണ്ട് എനിക്ക്. ആ അമ്മ തന്നെയാ നിന്റെയും അമ്മ. ദേവനന്ദ എന്ന അവരുടെ പേര്. ഞാൻ അപ്പച്ചിന്ന് അവരെ വിളിക്കുന്നത്. ഇത് പറയാനാ വന്നത്. ഇനി ഈ നിൽക്കുന്നവരോടൊക്കെ ചോദിക്ക് ഞങ്ങൾ പറഞ്ഞതൊക്കെ സത്യമാണോന്നും. വാനന്ദ് ചേട്ടാ, നമുക്ക് പോവാം. എനിക്ക് നേരത്തെ സംശയം ഉണ്ടായിരുന്നു. എനിക്ക് പിന്നാലെ ഒരു കൂട്ടുകാരിയുടെ കഥകൾ പറഞ്ഞുകൊണ്ട് സമനില തെറ്റിയവരെ പോലെ നടന്നപ്പോഴൊക്കെ ആ കൂട്ടുകാരി ഒരു കെട്ടുകഥയാണോന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു. ഇനി പറയേണ്ടത് കണ്ണേട്ടന, ഇപ്പൊ ഞാൻ കേട്ടതൊക്കെ സത്യമാണോ? അവരാണോ എന്റെ അമ്മ? എന്റെ അച്ഛനെ പോലൊരാളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് നിങ്ങളുടെ മഹാഭാഗ്യോ? അത് തന്നെ എനിക്ക് പറയാനുള്ളത്. ശരത്തേട്ടനെ പോലൊരാള് നിന്റെ അച്ഛനായിട്ട് വന്നില്ലായിരുന്നെങ്കി നിന്റെ കാര്യവും കഷ്ടത്തിലായനെ. നീ അറിയേണ്ടതെല്ലാം അറിഞ്ഞു, അറിയേണ്ടവരൊക്കെ അറിയിക്കുകയും ചെയ്തു. എന്നാ ഇനിയും നിന്നെ അറിയിക്കേണ്ടതായി പലതും ഉണ്ട്. ഓഹോ, അതെന്താ ഇനി അറിയാനുള്ള രഹസ്യങ്ങള്? ഇളയ മകള് പറഞ്ഞ പോലെ ഞാൻ അനാഥയാണെന്നാണോ? വിളിച്ചോണ്ട് പോടാ ഇവിടെ.
ഇവളെ പോയി ഒരുത്തിയെ ഇനി എന്നെ കൺമുന്നിൽ കാണണ്ട. വിളിച്ചോണ്ട് പോ, ഞാൻ പോവാം. മോളെന്തു കേട്ടാ, എന്റെ അപ്പച്ചയ്ക്ക് എന്റെ മനസ്സിൽ മറ്റാരെക്കാളും സ്ഥാനം ഉണ്ടായിരുന്നു. എന്നാ ഇപ്പോ നിങ്ങളെ കാണുമ്പോ എനിക്ക് അറപ്പ് തോന്നുക. വിവാഹത്തിന് മുമ്പ് ഒരു കുഞ്ഞിനെ പ്രസവിച്ച നിങ്ങളെ എല്ലാവരും ഉൾക്കൊള്ളുമായിരിക്കും, എന്നാ എനിക്കതിന് കഴിയില്ല. തിരുവോണമാ കണ്ണ, ഈ തിരുവോണത്തിന് ആഘോഷമില്ല, സദ്യയുമില്ല. ഇത്തവണ കാർത്തു തിരുവോണത്തിന് എന്തെങ്കിലും കഴിക്കുമെന്ന് പോലും എനിക്ക് സംശയമുണ്ട്. കാർത്തു മാത്രമല്ല, അരുണിന്റെ വീട്ടിലും അരുണും അരുണിന്റെ അപ്പച്ചയും അങ്ങനെ തന്നെയായിരിക്കും. കൊന്നുകളയണ രണ്ട് സാധനത്തെയും. അവൾ അനാഥയാണെന്നല്ലേ നീ പറഞ്ഞത്? അവൾക്ക് അതറിയില്ലല്ലോ. എന്നാ പിന്നെ അവൾ ഇവിടെ വന്ന് കിടന്ന് ഇത്രയും പ്രസംഗിച്ചപ്പോ നിനക്കത് അവളോട് പറഞ്ഞുകൂടായിരുന്നോടാ? അവളെ പോലെ നമ്മളും തരം താഴ്ന്നു കഴിഞ്ഞാ നമ്മളും അവരും തമ്മിൽ പിന്നെ എന്താ വ്യത്യാസം? അരുണോ അരുണോ അപ്പച്ചിയ, മുറിക്കാത്ത ഒരേ ഇരിപ്പാ, എനിക്ക് പോലും അടുത്തോട്ട് ചെല്ലാൻ പേടിയാ. എന്റെ മോള് എന്നെ എന്തെങ്കിലും കുറ്റപ്പെടുത്തി സംസാരിച്ചോ? ഒന്നും പറഞ്ഞിട്ടില്ല, അകത്ത് കിടക്കുവാ. അതിനുശേഷമേ പച്ചവെള്ളം പോലും കുടിച്ചിട്ടില്ല. ഞങ്ങളെല്ലാം വലിയ വിഷമത്തിലാരുണ്ട് അപ്പച്ചി, എനിക്കൊന്ന് പോയി കാണാൻ പറ്റുമോ? അതെന്താ അങ്ങനെ ചോദിച്ചത്? അമ്മയ്ക്ക് മോളെ കാണാൻ ഇവിടെ വിലക്ക് വല്ലതുണ്ടോ? ഇങ്ങനെയൊരു ദിവസം എന്റെ ജീവിതത്തിൽ ഉണ്ടാവരുതെന്ന് ഞാൻ പ്രാർത്ഥിച്ചതാ. എന്തിനാ അങ്ങനെ ഉണ്ടാവാതിരിക്കുന്നത്? മോള് മോളുടെ അച്ഛനെ സ്നേഹിക്കുന്നുണ്ട്, പിന്നെ അമ്മയെ തിരിച്ചറിയാതിരിക്കേണ്ട കാര്യം എന്താ? കുറച്ചു ദിവസം ചിലപ്പോ ദേഷ്യം കാണിച്ചെന്ന് വരും, അകന്ന് നിൽക്കുകയും ചെയ്യും. പിന്നെ മോക്ക് മോളുടെ അച്ഛനോട് അടുപ്പമുണ്ടായതുപോലെ ഞങ്ങളൊക്കെ സംസാരിച്ചു കഴിയുമ്പോ മോക്ക് മോളുടെ അമ്മയോടും സ്നേഹം ഉണ്ടാവും. വലിയ വലിയ അബദ്ധങ്ങള് എല്ലാവർക്കും പറ്റിയത്. ശരത്തങ്ങള് കഴിഞ്ഞകാല കഥകളൊക്കെ അറിഞ്ഞ തകർന്നു പോകുന്ന കരുതിയിട്ട് എല്ലാവരും അങ്കിളിൽ നിന്നെല്ലാം മൂടി വെച്ചത്. എന്നാ ഇപ്പോ സത്യങ്ങളറിഞ്ഞ അങ്കിള് അപ്പച്ചിക്ക് വരെ ആത്മവിശ്വാസം കൊടുക്കുക ചെയ്തത്. അങ്ങനെ സംഭവിക്കുന്നത് നമുക്കറിയില്ലായിരുന്നല്ലോ. എന്തും വരട്ടെ, എന്റെ മോളെ എനിക്ക് കാണണം. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.